പാലക്കാട് സഹപാഠികൾക്ക് മുന്നിൽ ആദിവാസി പെൺകുട്ടികളുടെ വസ്ത്രം മാറ്റിയെന്ന കേസിൽ എങ്ങുമെത്താതെ പോലീസ് അന്വേഷണം. എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരം സംഭവത്തിൽ കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ മാസം 22-ാം തീയതി അട്ടപ്പാടി ഷോളയൂരിലെ ഹോസ്റ്റലിലാണ് സംഭവം. അന്ന് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികളുടെ വസ്ത്രം ഹോസ്റ്റൽ ജീവനക്കാർ അഴിപ്പിച്ചതായാണ് കേസ്. ഇക്ബാൽ അറക്കൽ പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകും. ഇക്ബാൽ അറക്കൽ, അന്ന് നടന്ന സംഭവമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 22-ാം തീയതി. ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു, അടുത്ത മാസത്തിലേക്ക് നമ്മൾ എത്തി. മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ അപ്പോഴും നടപടി ഉണ്ടായില്ല. ഈ അപമാനിതരായ വിദ്യാർത്ഥികളുടെ മുന്നിലൂടെ ഇപ്പോഴും അവരെ അപമാനിച്ച ഉദ്യോഗസ്ഥർ ഹോസ്റ്റലിൽ തുടരുന്നു അല്ലേ? തീർച്ചയായും ഡോക്ടർ, കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ഈ ഒരു കേസിനാസ്പദമായ സംഭവം അട്ടപ്പാടിയിൽ നടക്കുന്നത്. ഷോളയൂർ പ്രീമെട്രിക് ഹോസ്റ്റലിലെ ആദിവാസി പെൺകുട്ടികളെ മറ്റ് സഹപാഠികളുടെ മുന്നിൽ വെച്ച ഈ ഹോസ്റ്റലിലെ ജീവനക്കാർ അവരുടെ വസ്ത്രം അഴിച്ചു മാറ്റുകയായിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 26-ാം തീയതി, അതായത് ഈ സംഭവം നടന്ന 4 ദിവസത്തിന് ശേഷമാണ് പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നത്. ഈ വിവരം കുട്ടികൾ വീട്ടിൽ ചെന്ന് അറിയിക്കുകയും കുട്ടികളുടെ മാതാപിതാക്കളാണ് പോലീസിൽ ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പോലീസിനെ സമീപിച്ച് ഒരു പരാതി നൽകുന്നത്. പിന്നീട് ഈ വിഷയം മാധ്യമ വാർത്തയായതിനു ശേഷം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ട് പോലീസിനോട് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഒരു അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. 4 ഹോസ്റ്റൽ ജീവനക്കാർക്കെതിരെയായിരുന്നു പോലീസ് അന്ന് കേസെടുത്തത്. എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തത്. പക്ഷേ ഇതുവരെയും ഈ ഒരു പരാതിക്ക് മേൽ തുടരന്വേഷണം നടക്കുകയോ അല്ലെങ്കിൽ മറ്റു നടപടികൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കളും മറ്റ് അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. കൃത്യമായി ഈ ഒരു ആദിവാസി പെൺകുട്ടികൾ ഈ വിഷയങ്ങളിലെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി നൽകുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇതുവരെയും ഈ ഹോസ്റ്റൽ ജീവനക്കാരുടെ ഒരു മൊഴിയെടുക്കാൻ പോലും പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഷോളയൂർ പോലീസാണ് ആദ്യം ഈ ഒരു പരാതി സ്വീകരിക്കുകയും കേസ് അന്വേഷണം ആരംഭിക്കുകയെല്ലാം ചെയ്തത്. പിന്നീട് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ഈ മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷം ഈ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് കേസ് അഗ്ലഡി USP ഏറ്റെടുക്കുകയായിരുന്നു. നിലവിൽ ഈ പെൺകുട്ടികളെ മൊഴി മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലെങ്കിലും ഇനി ഉടൻ തന്നെ ഈ ഒരു ഹോസ്റ്റൽ ജീവനക്കാരുടെ ഉൾപ്പെടെ ഈ ഒരു മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികൾ ഉണ്ടാവണമെന്നാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഹോസ്റ്റൽ ജീവനക്കാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നത് ത്വക്ക് രോഗം വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ വ്യാപകമായിരുന്നു, ഇതുകൊണ്ട് വസ്ത്രങ്ങൾ പരസ്പരം മാറി ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകിയെങ്കിലും ഇവരിത് പാലിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവം നടത്തിയെന്നാണ്. പക്ഷേ എന്തൊരു വിശദീകരണം നൽകുകയാണെങ്കിലും മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അതുതന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അട്ടപ്പാടി ഷോളയൂരിലെ ഹോസ്റ്റലിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ആദിവാസി വിദ്യാർത്ഥിനികളുടെ വസ്ത്രം ഹോസ്റ്റൽ ജീവനക്കാർ അഴിപ്പിച്ചു എന്ന പരാതി വരുന്നത്. ആ പരാതി മന്ത്രിക്കടക്കം ലഭിച്ചു, മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, പക്ഷേ ഇപ്പോഴും നടപടി ഒന്നുമായിട്ടില്ല എന്നാണ് ഇക്ബാൽ അറക്കൽ പാലക്കാട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.